നമസ്കാരം ഞാൻ ബാലൻ മാധവൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായുള്ള എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കണ്ട കാഴ്ചകൾ മൃഗങ്ങളും മറ്റു ജീവികളുമായുള്ള എൻ്റെ ഒരു ഇൻറ്ററാക്ഷൻ ഇതെല്ലാം നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് അതും നമുക്ക് മലയാളികൾക്ക് വളരെ അടുത്തുള്ളൊരു സ്ഥലം അത് കേരളത്തിലല്ല ഇന്ത്യയിലല്ല മറിച്ച് ശ്രീലങ്കയിലാണ് ഈ കോവിഡിൻ്റെ കാലത്ത് പല കാര്യങ്ങൾ നടന്നതിൻ്റെ കൂട്ടത്തിൽ പ്രകൃതിയിൽ വന്നിട്ടുള്ള കുറേ മാറ്റങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും ഒരുപാട് മൃഗങ്ങൾ മനുഷ്യരെ ഭയന്ന് കാട്ടിൽ ഒളിച്ചിരുന്ന മൃഗങ്ങൾ മനുഷ്യസഞ്ചാരം കുറഞ്ഞതോടുകൂടി പുറത്തിറങ്ങുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അതിലൊന്നായിരുന്നു ഈ നമ്മുടെ കടൽ കടൽത്തീരത്ത് പല ഭാഗത്തായിട്ടും അടുത്ത കാലത്തായിട്ട് കണ്ട ഡോൾഫിനുകളുടെ എണ്ണം പണ്ടും ഡോൾഫിനുകൾ നമ്മുടെ അറേബ്യൻ ഓഷ്യനിലുണ്ട് പക്ഷേ വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്കൊരു ഡോൾഫിനെ അടുത്ത് കാണാൻ നേരിട്ട് കാണാനേക്കുള്ളൂ എന്നാൽ ഡോൾഫിനുകളെ കാണമെന്ന് ഉറച്ച് തീരുമാനിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടി ഡോൾഫിനുകളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ശ്രീലങ്കയിൽ ആ സ്ഥലത്തിൻ്റെ പേരാണ് കൽപ്പിറ്റിയ ഇത് ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷം മുമ്പ് അവിചാരിതമായി എനിക്കൊരു ശ്രീലങ്കൻ യാത്ര നടത്തേണ്ടി വന്നിരുന്നു അന്ന് യഥാർത്ഥത്തിൽ കൊളംബോയിലാണ് പോകേണ്ടത് അപ്പോൾ കൊളംബോയിലുള്ള ഓഫീഷ്യൽ ഒരു വർക്കിന് ശേഷം രണ്ട് ദിവസം ഫ്രീ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്നുള്ള ഒരു ആലോചനയിൽ ആക്സിഡൻ്റലി വന്നു പെട്ട ഒരു സ്ഥലമായിരുന്നു കൽപ്പിറ്റിയ നമ്മുടെ ഇന്ത്യയെ അഭിമുഖീകരിച്ചിരിക്കുന്ന ശ്രീലങ്കൻ ഭാഗം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയുടെ അറിയാമല്ലോ നമുക്ക് ഏതാണ്ട് ഏറ്റവും വടക്ക് ജാഫിന മുതൽ തെക്കോട്ട് കിടക്കുന്ന ആ ഒരു 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 സൈഡാണ് ഇവിടെ കൊളംബോയിൽ നിന്നും ഏതാണ്ട് ഒരു മൂന്നര നാല് മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന ഒരു റീജ്യനുണ്ട് ശ്രീലങ്കയുടെ മാപ്പ് എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് മധ്യഭാഗത്തായി ഇടത് ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു ഒരു വാല് പോലൊരു കുഞ്ഞ് വാലിങ്ങനെ മുകളിലോട്ട് വന്ന് പോകുന്നത് കാണാം അതായത് കടല് ഉള്ളിലോട്ട് കയറി കിടപ്പുണ്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ഇങ്ങനെ വളഞ്ഞ് കയറുന്നു ഈ കടലകത്തോട്ട് കയറി കിടക്കുന്നതിനെയാണ് പുട്ടളം ലഗൂൺ എന്ന് പറയുന്നത് ഈ പുട്ടളിൻ ഒരുപാട് സവിശേഷതകളുണ്ട് അതിനോട് ചേർന്ന ഒരു വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് ഇപ്പോഴും ഒരുപക്ഷെ കേരളത്തിലൊന്നും കാണാൻ പറ്റാത്ത വലിപ്പത്തിലുള്ള ഒരു വെൽ പ്രൊട്ടക്റ്റഡ് വെൽ മാനേജഡ് ആയിട്ടുള്ള ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് അവിടെയുണ്ട് കൽപ്പിറ്റ്യ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കാരണം ഈ വിൻ സർഫിംഗ് എന്ന് പറയുന്ന ഈ അഡ്വഞ്ചർ സ്പോർട്സ് ചെയ്യുന്ന ആളുകളുടെ ഒരു പർദീസയാണ് ഈ കൽപ്പിറ്റ്യ കാരണം ഈ കുറേ ഒരു ജോഗ്രാഫിക്കൽ റീസൺസ് ഉണ്ട് ഇത് കാരണം നമ്മുടെ മൺസൂൺ തുടങ്ങുമല്ലോ നമുക്ക് കേരളത്തിലേക്ക് വരുന്ന മൺസൂൺ നമുക്ക് ജൂൺ മാസം ആദ്യം കേരളത്തിൻ്റെ തീരങ്ങളിൽ എത്തുന്ന മൺസൂണിന് ഏതാണ്ട് രണ്ട് മാസം മുമ്പ് തന്നെ മൺസൂണിൻ്റെ കാറ്റ് ഇന്ത്യൻ ഓഷ്യനിൽ തുടങ്ങും അപ്പം ആ വരുന്ന കാറ്റ് കാരണം ഈ പറയുന്ന ഭാഗത്ത് കടലിൽ നല്ല കാറ്റ് കാണും ഈ ലഗൂണിലും ലഗൂണിനിപ്പുറത്തും കാണുന്ന ഈ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലുമായിട്ട് ആ കാറ്റ് കാരണം ഈ കാറ്റിൽ ഈ കാലിൽ ഒരു സർഫ് ബോർഡും മുകളിൽ ഒരു പാരഷൂട്ടും ആയിട്ട് ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ തെന്നി ചാടി പോകുന്ന ഒരു ഒരു സ്പോർട്സിൻ്റെ പേരാണ് വിൻസർഫിങ് ആ വിൻ സർഫിങ്ങിന് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഈ കൽപ്പിറ്റിയ പണ്ടേ അറിയപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വിൻ സർഫിംഗിൻ്റെ ട്രെയിനിങ്ങിനും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്വെഞ്ചറും ഒക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലം എന്നാൽ ഒരു പ്രത്യേകത മാർച്ച് മാസത്തിൽ മാത്രം ഏതാണ്ട് ഇരിക്കുന്നുണ്ട് ഡിസംബർ ജനുവരിയിൽ തുടങ്ങുമെങ്കിലും മാർച്ച് വരെയുള്ള പീരീഡിൽ ഈ കടൽ പൊതുവേ ശാന്തമാണ് ഇവരെല്ലാം അഡ്വഞ്ചറിൽ വരുന്നത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും വരുന്നത് മൺസൂൺ അവിടെ മഴയായിട്ട് കിട്ടാറില്ല മറിച്ച് ഈ മൺസൂണിൻ്റെ കാറ്റ് മുഴുവനുമായിട്ട് ഈ കോസ്റ്റിൽ കിട്ടും അങ്ങനെ ഒരു യുണീക്കായിട്ടൊരു സ്ഥലമാണ് ഇതിൻ്റെ ഈ പൊട്ടലിലൂണിൻ്റെ തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ശ്രീലങ്കയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വൈൽഡ് ലൈഫ് നാഷണൽ പാർക്കായിട്ടുള്ള വിൽപ്പാട്ടു നാഷണൽ പാർക്കും അവിടെ തന്നെയാണ് ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് വിൽപട്ടൂ നാഷണൽ പാർക്കും കൂടെ കാണാമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ആദ്യമായിട്ട് ആ ട്രിപ്പ് പോയത് അന്ന് ഞാൻ അവിടെ താമസിച്ചിരുന്നത് ഈ കൈറ്റ് സർഫിംഗ് ലങ്ക എന്ന് പറയുന്ന ഒരു ചെറിയ റിസോർട്ടാണ് റിസോർട്ട് റിസോർട്ടെന്നൊരു ക്യാമ്പ് പോലെയാണ് ഒരു മൂന്ന് നാല് മുറികളും ബാക്കി ടെൻറ്റ് അക്കോമഡേഷനാണ് അപ്പം മലയാളികളെ സംഭവിച്ചോളം വളരെ റീസണബിൾ ബഡ്ജറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ സ്ഥലങ്ങളിലൊന്നാണ് ശ്രീലങ്ക കാരണം നമ്മുടെ ഇന്ത്യൻ രൂപ ഏതാണ്ട് ശ്രീലങ്കയിൽ രണ്ട് രൂപയാണ് ഒരു രൂപ അവിടെ രണ്ട് രൂപയായിട്ട് മാറും അപ്പം നമുക്ക് സാമ്പത്തികമായി നമുക്ക് ഒരു യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഡോളറുമായിട്ട് മത്സരിച്ച് യാത്ര ചെയ്യുന്നതിനേക്കാളും വളരെ ചീപ്പായിട്ട് നമുക്ക് എക്സ്പീരിയൻസുകൾ കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നായിട്ട് നമുക്ക് ശ്രീലങ്കയെ കാണാൻ പറ്റും പിന്നെ തീർച്ചയായിട്ടും ആളുകളെക്കുറിച്ച് പറയാതിരിക്കാൻ പയ്യാൽ വളരെ ഹോസ്പിറ്റബിൾ ആയിട്ടുള്ള വളരെ വാമത്തോടു കൂടിയുള്ള നമുക്ക് ആ കോസ്റ്റൽ ആൾക്കാർ അവരുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ താമസിക്കുമ്പോൾ അടുത്ത ദിവസമാണ് എന്നോട് ചോദിക്കുന്നത് അവിടെയുള്ള ഈ ദിൽസിരി എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ ഓണർ ചോദിച്ചു നമുക്കൊന്ന് ഡോൾഫിൻ കാണാൻ പോയാലോ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമാണ് കാരണം അത് സർപ്രൈസ് വരുന്നത് ഡോൾഫിൻസ് കാണാൻ പറ്റും അൽപ്പം ഡെഫിനറ്റ്ലി വി ക്യാൻ ഗോ നമുക്ക് പോയി ഡോൾഫിൻസ് കാണാം അങ്ങനെ ഒരു അവരുടെ ഒരു ഒരു ഫൈബർ ഗ്ലാസ് ബോട്ടാണ് നമ്മളെ പലപ്പോഴും നമ്മൾ സ്പീഡ് ബോട്ട് പോലെ കൊണ്ടു കിടക്കുന്ന ഒരു നാ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫൈബർ ഗ്ലാസ് ബോട്ടിൽ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരുമായി ഈ ദില്ലുൾപ്പെടെ നാല് പേരും ബോട്ട് ഡ്രൈവറുമായിട്ട് ഞങ്ങളാ കടലിലേക്ക് പോവുകയാണ് അപ്പം കടലിൽ ആദ്യം കുറേ ദൂരം ഈ ലഗൂൺസിൻ്റെ ഭാഗമായിട്ട് വളരെ ശാന്തമായിട്ട് കടന്നു ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോഴും വലിയ തിരമാലകളില്ല കാരണം മാർച്ച് മാസത്തിലാണ് നമ്മൾ പോകുന്നത് ഏതാണ്ട് തീരത്തു നിന്നും ഒരു ഒരു മൂന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ കടലിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സുഹൃത്തായിട്ട് ഉള്ള ഈ ബോട്ട് ഡ്രൈവർ എൻ്റെ അടുത്ത് പറയുകയാണ് നിങ്ങൾ ക്യാമറ എടുത്ത് തയ്യാറായിരുന്നു ഉള്ളു ഡോൾഫിൻസ് ഇപ്പോൾ വരും അപ്പോൾ നമ്മൾക്ക് കേരളത്തിൽ നീണ്ടകര പാലത്തിൻ്റെ മുകളിൽ നിന്ന് പല ദിവസങ്ങളിൽ കാത്തിരുന്നിട്ട് അവസാനം ഒരു ഡോൾഫിൻ്റെ വാലും അല്ലെങ്കിൽ തലയുടെ അറ്റമൊക്കെ കണ്ടു പോകുമ്പോൾ വലിയ സന്തോഷത്തിൽ ആൾക്കാരാണ് നമ്മൾ അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ കാര്യം ചെയ്യുക നിങ്ങൾ ബോട്ടിൻ്റെ ഏറ്റവും മുൻവശത്ത് നിങ്ങൾ കാല് വെള്ളത്തിലേക്ക് ഇട്ടിരുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ബോട്ടിൻ്റെ ഏറ്റവും മുൻവശത്ത് കാലൊക്കെ ഇട്ടിട്ട് കാലിൻ്റെ ഏതാണ്ട് വെള്ളത്തിൽ തൊടുന്ന ലെവലിൻ്റെ കാലൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ക്യാമറയൊക്കെ പിടിച്ചെങ്കിലും ഇരിക്കുകയാണ് എവിടെയാണ് ഡോൾഫിൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കുന്ന ഒന്നും കാണുന്നില്ല പെട്ടെന്ന് എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരറ്റ തട്ടാണ് കിട്ടുന്നത് ഒരു തട്ട് കിട്ടിയ എൻ്റെ കാറിങ്ങനെ പൊങ്ങുമ്പം കാണുന്നതും ഈ ബോട്ടിന് അടിയിൽ കൂടി ഒരു ഡോൾഫിൻ വന്നിട്ട് എൻ്റെ കാല് തട്ടിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡോൾഫിനെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ രണ്ടു മൂന്ന് ഫോട്ടോ എടുത്തും ഇവർ ചിരിക്കുകയാണ് എന്നെ നോക്കിയിട്ട് ഈ ബോട്ട് ഡ്രൈവറും ദില്ലു ഒക്കെ എന്നെ നോക്കി ചിരിക്കുന്നു ഇവർ ഒരു ഡോൾഫിനെ കണ്ടപ്പോൾ ഇയാൾ ഇവർ പോലെ ഫോട്ടോ എടുക്കുന്നില്ലല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ആദ്യമായിട്ടാണ് സാധനം അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞാൻ എടുക്കുകയാണോ പറഞ്ഞ് വെയിറ്റ് ചെയ്യൂ സമാധാനപ്പെട്ടു എന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ ചുറ്റും ഏതാണ്ട് ഒരു അയ്യായിരം ആറായിരം ഡോൾഫിൻ ഡോൾഫിൻസിൻ്റെ കൂട്ടങ്ങളെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന പോഡ് എന്നാണ് അപ്പോൾ ഇത് ഇത് അപ്പോൾ അയാൾ പറഞ്ഞൊരു വാക്കാണ് ഇവിടെയുള്ള ഡോൾഫിൻസ് സൂപ്പർ പോഡ്സാണ് അപ്പോൾ ഒരു കൂട്ടത്തിൽ മാത്രം അയ്യായിരം ആറായിരം ഡോൾഫിൻസ് വരുന്ന ഒരു അണ്യൂഷൽ എക്സ്പീരിയൻസാണ് കാരണം ഇവരിങ്ങനെ കൂട്ടമായിട്ട് ഇവർ വെള്ളത്തിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പോകുന്നു താഴ്ന്നു പോകുന്നു അപ്പോൾ ഞാൻ ചെയ്ത് എന്താണ് നടക്കുന്നത് അപ്പം അവർ പറയുന്നു ഇത് ആക്ച്വലി അവർ ഫിഷിങ്ങിന് ഹണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ കൂട്ടമായിട്ട് ഇവരിങ്ങനെ മൂവ് ചെയ്യുന്നു അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഒരാൾ ആ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുകയാണ് മുകളിലേക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു ഡോൾഫിന് മുകളിലേക്ക് കുതിച്ചങ്ങ് ചാടി ചാടിന് മുകളിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഒരു നാലഞ്ച് കറകം കറങ്ങിയിട്ട് തിരിച്ച് വീഴുക അപ്പോൾ ഭയങ്കര എക്സൈറ്റഡായി കാരണം അത് കൃത്യമായിട്ട് ഫോട്ടോയിൽ കിട്ടുന്നില്ല കാരണം ഇത് എവിടെയാണ് ചാടുന്നത് നമുക്കറിയില്ല ചുറ്റും ഡോൾഫിൻസാണ് അതിൻ്റെ കൂട്ടത്തിൽ ഓരോന്നും ചാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു സ്റ്റൈൽ ഞാൻ പഠിച്ചു ഞാൻ എവിടെ ഞാൻ ഏത് ഏത് ഭാഗത്ത് ഒരു ഒരു ജമ്പ് നടന്നാൽ അതിന് തുടരെ ചിലപ്പോൾ രണ്ട് മൂന്ന് ജമ്പുകൾ രണ്ടാമതും മൂന്നാമതും വരും അപ്പം അതിന് തയ്യാറായിക്കൊണ്ട് ഞാൻ എൻ്റെ ക്യാമറ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു കുറേ ഉണ്ട് ഈ ഒരു ഒരു മൂവ് ചെയ്യുന്ന ബോട്ടിൽ ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയെന്ന് പറയുന്നത് ഒന്ന് ബോട്ടിൻ്റെ ഉണ്ട് ബോട്ട് സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ റോ റോളിങ് ഉണ്ട് തിര വതിരുമെന്ന അനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ട് ഹൊറൈസൺ എപ്പോഴും മാറിപ്പോവും നമുക്കറിയാം കടൽ എപ്പോഴും ഹൊറിസലായിട്ട് ഇരിക്കേണ്ടതാണ് പക്ഷേ നമ്മൾ ബോട്ട് ചെരുമ്പോൾ നമ്മളറിയാൻ ചരിഞ്ഞ് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഡോൾഫിനുണ്ട് ഫോട്ടോയിൽ പക്ഷേ കടൽ ഇങ്ങനെ ഇരിക്കും നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ അപ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ നമ്മൾ വരുന്നു ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ വരുമ്പോഴും ഞാൻ എനിക്കൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആറായിരം അയ്യായിരം ഡോൾഫിൻ ഒക്കെ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് വരുന്നത് അപ്പോൾ അവർ പറഞ്ഞു പണ്ട് മുതലേ ഇവിടെ ഡോൾഫിൻസ് ഉണ്ട് പക്ഷേ രസകരമായ ഒരു കഥ അത് ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് അതായത് നമ്മൾ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പല ഭാഗങ്ങളെയും നമ്മൾ പ്രൊട്ടക്റ്റഡ് റിസർവ് ആയി മാറ്റും നാഷണൽ പാർക്കുകൾ ഡിക്ലെയർ ചെയ്യുന്നു സാഞ്ച്വറീസ് ഡിക്ലെയർ ചെയ്യുന്നു ഇ എഫ് എൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ബഫർ സോൺസ് കൊണ്ടുവരുന്നു ഇത്തരത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പലപ്പോഴും ഒരു മൃഗത്തെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് എല്ലാ രാജ്യത്തുമുള്ള ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ സംഘടനകളും ഒക്കെ ഇതിന് മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കെപ്പോഴിയാം പ്രോജക്റ്റ് ടൈഗർ ഇന്ത്യയിൽ സംഭവിച്ചോളം കാരണം കടുവയെ സംരക്ഷിച്ചാൽ മാത്രമേ കടുവ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥ മുഴുവനും സംരക്ഷിക്കാനൊക്കൂ എന്നുള്ള തിരിച്ചറിവിലാണ് പ്രോജക്ട് ടൈഗർ വരുന്നത് ഇതെല്ലാം നമ്മൾ നന്മയ്ക്ക് വേണ്ടി ആദ്യമേ തുടങ്ങിയ കാര്യങ്ങളാണ് പക്ഷേ ലോകത്തിലൊരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും രണ്ടു കൂട്ടം മനുഷ്യർ നടത്തിയ യുദ്ധം കാരണം പ്രകൃതി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു ഞാൻ പറയുന്നത് കാരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏതാണ്ട് ഒരു പത്ത് ഇരുപത് കൊല്ലം പത്ത് കൊല്ലത്തിലെല്ലാവരും മുമ്പോട്ടും പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ വളരെ എന്താ പറയുക ക്രൂവലായിട്ടുള്ള യുദ്ധങ്ങൾ നടക്കുന്ന സമയമാണ് ഒരു വശത്ത് ഈ തമിഴ് പോരാളികളും അറു ശ്രീലങ്കൻ ആർമിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധങ്ങളുടെ ഭാഗമായി ഈ എൽ ടി ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ഇന്ത്യയുമായി ചേരുന്ന ഭാഗത്തെ കടൽ പ്രത്യേകിച്ച് നമ്മൾ ജാഫന മുതൽ തെക്കോട്ടുള്ള പല ഭാഗങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഈ കടലിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള യുദ്ധം കടലിൻ്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ശ്രീലങ്കൻ ഗൺഷിപ്സ് അവരുടെ വലിയ തോക്കും പീരങ്കികളുമുള്ള അവരുടെ പട്ടാളത്തിൻ്റെ നേവിയുടെ ഷിപ്പുകൾ മറുവശത്ത് ഏതാണ്ട് അതിന് തുല്യമായിട്ട് തന്നെയുള്ള ആയുധ ബലമുള്ള എൽ ടി ടിയും അവരുടെ പോരാളികൾ ഇവർ തമ്മിൽ കടലിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടക്കുകയാണ് ഇതിനിടയ്ക്ക് എന്താ പറ്റുന്നത് ഇതിനിടയിൽ പെട്ടുപോകുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബോട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ ഒരു ഇത് ഇതേതാണ്ട് പറഞ്ഞപോലെ ഡെക്കേഴ്സ് നീണ്ടു പോവുകയാണ് പത്തും പതിനഞ്ചും കൊല്ലമായിട്ട് തുടർന്നപ്പോൾ എന്ത് പറ്റത്തില്ല ആ ഭാഗത്ത് ഫിഷിംഗ് ഇല്ലാതായി കാരണം ഫിഷിംഗ് നടത്താൻ പറ്റുന്നില്ല അപ്പോൾ ഫിഷിംഗ് ഇല്ലാതായപ്പോൾ എന്ത് പറ്റി കടലിൻ്റെ മുകളിൽ ഈ വെടി മുഴുവൻ നടക്കുമ്പോഴും കടലിൻ്റെ അടിത്തട്ട് അകവ് അതായത് നമ്മൾക്ക് കാണുന്ന തിരമാലയിൽക്ക് താഴോട്ടുള്ള ഭാഗം ശാന്തമായി ഈ ശാന്തമായതോടുകൂടി അതുവരെ ഫിഷിങ്ങിൻ്റെ ഭാഗമായിട്ട് എക്സസ് ഫിഷിംഗ് ശരിക്കും ഉണ്ടായിരുന്നു കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഫിഷർമാൻ പോലും ഒരുപാട് ആ ഭാഗത്ത് ആ ഫിഷിങ്ങിന് പോകുമായിരുന്നു അപ്പോൾ എക്സസ് ഫിഷിംഗ് കാരണം നശിച്ചിരുന്ന ആ കടലും കടലിലെ ആവാസ വ്യവസ്ഥയും ഈ ഒരു സിവിൽ വാർ കൊണ്ട് തിരിച്ചു വന്നു ഇതുവരെ പക്ഷേ എനിക്കൊന്നും ലോകചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു യുദ്ധം കാരണം പ്രകൃതി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന വളരെ വളരെ അപൂർവമായ ഒരു ഒന്നായിരിക്കാം എന്തായാലും സംഭവിച്ചത് തിരിച്ച് ആ കടല് ഹെൽത്തിയായി കടൽ ഹെൽത്തി ആയതോടുകൂടി അവിടെയുള്ള ആവാസ വ്യവസ്ഥ മത്സ്യങ്ങളുടെ എണ്ണം കൂടി അതോടൊപ്പം ആ മത്സ്യങ്ങളെ വേട്ടയാടി ജീവിക്കുന്ന ഡോൾഫിൻസിനെ പോലെയുള്ള ജീവികൾക്കും അവിടെ തിരിച്ച് നല്ലൊരു പോപ്പുലേഷൻ വന്നു പറയുന്ന കൽപ്പിറ്റിയ മുതൽ കാണുന്ന ഈ കടലിൻ്റെ ഭാഗം ഇന്ന് ഒരു ഡിക്ലെയർഡ് മറൈൻ റിസർവ് ആണ് അവിടെ ഫിഷിംഗ് ഇല്ല ഫിഷിംഗ് നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയാണ് ഈ ഡോൾഫിൻസ് നമ്മൾ അറിയപ്പെടുന്ന ഡോൾഫിൻസിൻ്റെ പേര് തന്നെ സ്പിന്നർ ഡോൾഫിൻസ് എന്നാണ് ഇവരുടെ പണി തന്നെയാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ മുകളിലോട്ട് വന്ന് ഇങ്ങനെ ചാടി ഇങ്ങനെ ഈ സ്പിൻ ചെയ്ത് തിരിച്ചു വിടുന്നത് കൊണ്ടാണ് ഇവർ സ്പിന്നർ ഡോൾഫിൻസ് എന്ന് അറിയപ്പെടുന്നത് ഇത് ഡോൾഫിൻ ഫാമിലീസിൻ്റെ ഒത്തിരി ഡോൾഫിൻസ് ഉണ്ടെങ്കിൽ ഇതൊരു ഡോൾഫിൻ്റെ കേറ്റ കാറ്റഗറിയിലുള്ള ഒരു വലിയ ഡോൾഫിൻ അല്ല ഡോൾഫിൻസിൻ്റെ കാറ്റഗറിയിലെ ഏറ്റവും വലിയ ഡോൾഫിൻ എന്ന് പറയുന്നത് നമ്മൾ കില്ലർ വെയിൽ എന്ന് പറയുന്ന ഡോൾഫിനാണ് അതൊരു ഡോൾഫിനാണ് പക്ഷേ കില്ലർ വെയിൽ എന്നാണ് അതിൻ്റെ പേര് അത് ഇത്തരം ഡോൾഫിനുകളെ വേട്ടയാടുന്ന ഒരു ഒരു ജീവിയായിട്ട് കൂട്ടുക പക്ഷേ ഈ സ്പിന്നർ ഡോൾഫിൻ വലിയ വലിപ്പമുള്ള ഡോൾഫിൻ അല്ലേ ഏതാണ്ട് ഒരു എഴുപത് മുതൽ എൺപത് കിലോ മാത്രം ഭാരം വരുന്ന ഒരു ഒരു വലിപ്പത്തിനുള്ള ഡോൾഫിൻസാണ് പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ഈ ചാടുന്നത് എന്നുള്ളതിന് ഇന്നും ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ കൃത്യമായി കിട്ടിയിട്ടില്ല അവരുടെ ഈ കളിയുടെ ഭാഗമായിട്ട് ചാടുന്നതായിട്ട് പറയുന്നുണ്ട് ദേഹത്തുള്ള പാരസൈറ്റ്സിനെ ഈ കടലിലാണെങ്കിലും പല ജീവികളിലും ദേഹത്ത് മറ്റ് പാരസൈറ്റ്സ് കാണും ഈ പാരസൈറ്റ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്പിൻ ചെയ്ത് വന്ന് സ്പ്ലാഷ് ചെയ്ത് വീഴുമ്പോൾ ഈ പാരസൈറ്റ്സ് തെറിച്ചു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പാരസൈറ്റ്സിനെ ഒഴിവാക്കാൻ വേണ്ടി ചാടുന്നു എന്ന് പറയുന്നുണ്ട് ഇതല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഹണ്ടിങ്ങിൻ്റെ പാർട്ടായിട്ട് നമുക്കറിയാവുന്നത് ഇവരെല്ലാം തന്നെ ഈ ഒരു പോഡ് ഓഫ് ഡോൾഫിൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഹണ്ടേഴ്സാണ് അല്ലാതെ ഒറ്റയ്ക്ക് ഇരപിടിക്കുന്നവരല്ല ഇവരുടെ പണി എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും ഈ വലിയ മീനിൻ്റെ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയും വലിയ കൂട്ടങ്ങൾ ലക്ഷക്കണക്കിന് കണക്കിന് മീനുകൾ വരുന്ന ഒരു സ്പീഷീസിൻ്റെ കൂട്ടം കാണും ഈ കൂട്ടത്തിന് ഇവർ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ കുറേ ഡോൾഫിനുകൾ അടിയിൽ ചുറ്റിക്കൊണ്ടിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റു ചില ഡോ ഡോൾഫിനുകൾ വന്ന് ഇതിനിടയ്ക്ക് ഒന്ന് ഫീഡ് ചെയ്ത് പോകും ഷെയറിംഗ് ആണ് കുറച്ച് പേര് ഈ മീനുകളെ നിയന്ത്രിച്ച് നിർത്തുമ്പോൾ കൂട്ടത്തിൽ മറ്റു ചില മീൻ ഡോൾഫിൻസ് വന്ന് ഹണ്ടി ഒരു പക്ഷേ അതിനു വേണ്ടിയിട്ട് മുകൾ വശത്ത് സ്പ്ലാഷ് ഉണ്ടാക്കിയിട്ട് മീനുകളെ നിയന്ത്രിച്ച് നിർത്താനും കൂടെ ആയിരിക്കാം ഇതൊന്നും വ്യക്തമായ ഉത്തരങ്ങൾ പറയാൻ ഞാനാളില്ല കേരളത്തിന് ഇത്രയും അടുത്ത് ഒരു സ്ഥലത്ത് ഇത്രയും അടുത്ത് കിട്ടുന്നത് അതായത് നമുക്ക് ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് എങ്ങനെ പോകാം ഇതാരെ സമീപിക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഇന്ന് ഇഷ്ടംപോലെ മറുപടി ഉണ്ട് എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുവനന്തപുരത്ത് നിന്നോ കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ ഇവൻ ചെന്നൈയിൽ നിന്നോ കൊളംബോയിലേക്കുള്ള ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കുള്ളതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയിരിക്കും ട്രിവാൻഡ്രം ടു കൊളംബോ അല്ലെങ്കിൽ കൊച്ചി ടു കൊളംബോ എന്ന് പറയുന്നത് ഒരു പത്ത് പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പതിനാലായിരം രൂപയ്ക്കകത്ത് മാത്രമേ റിട്ടേൺ ഫ്ലൈറ്റ് കിട്ടുന്ന ഒരു ഒരു കോസ്റ്റേ ഉള്ളൂ ഈ ഈ കൽപ്പറ്റിയിലെ റിസോർട്ടുകളെല്ലാം തന്നെ വളരെ റീസണബിളി പ്രൈസ്ഡ് ആണ് ഒരു നല്ല റിസോർട്ടിനകത്ത് അവരുടെ ഭക്ഷണം ഉൾപ്പെടെ ഒരാൾക്ക് ഒരു രണ്ടായിരം രൂപയ്ക്ക് താഴെ മാത്രം വരുന്ന ബഡ്ജറ്റിലുള്ള താമസ സ്ഥലങ്ങളാണ് ഞാൻ താമസിച്ചിട്ടുള്ളത് ഞാൻ കഴിഞ്ഞൊരു ഏതാണ്ട് ഒരു അഞ്ച് ആറ് വർഷമായിട്ട് ഞാൻ ചെറിയ ഗ്രൂപ്പ് ഓഫ് ഫോട്ടോഗ്രാഫേഴ്സിന് ഞാനിവിടെ കൊണ്ടുപോകുന്നുണ്ട് നിർഭാഗ്യവശാൽ കോവിഡ് കാരണം ഈ വർഷത്തെ യാത്ര നടന്നില്ലെങ്കിലും മാർച്ച് മാസം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക കാരണം കടൽ ഏറ്റവും ശാന്തമായിട്ടുള്ള സമയം മാർച്ച് മാസമാണ് ബാക്കി സമയത്ത് ഡോൾഫിൻസ് ഉണ്ടെങ്കിലും ഈ മാർച്ച് മാസത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചയും ഫോട്ടോഗ്രാഫിയും രണ്ടും കൂടെ ചേർത്തിട്ടാണ് എൻ്റെ യാത്രകൾ എനിക്കെൻ്റെ ഫോട്ടോഗ്രാഫിയും തുല്യമായ പ്രാധാന്യമുണ്ട് ഇത് രണ്ടും കിട്ടുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ പറ്റും ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് അവിടെ തിമിംഗലങ്ങൾ വരെ കാണാൻ പറ്റും കാരണം ഒരു 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 റെഗുലറായിട്ടുള്ള ഒരു മൈഗ്രേറ്റീവ് റൂട്ടാണിത് തിമിംഗലങ്ങൾ അതായത് സ്പേം വെയിൽസ് ഉൾപ്പെടെയുള്ള ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം അവസരങ്ങൾ നമുക്ക് ഒരു ട്രാവലർക്ക് എപ്പോഴും ഉള്ള ഒരു ചലഞ്ച് ഇത് എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുമോ എന്നൊരു ചോദ്യത്തിലാണ് അപ്പോൾ ഒരു ഒരു ഇൻ്റർനാഷണൽ ട്രാവലും നേച്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ ഫോട്ടോഗ്രാഫർമാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇന്നും നമ്മുടെ കടുവയുടെ പുറകെ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ തരുന്ന മറ്റ് സ്ഥലങ്ങളുണ്ടെന്നും അതുകൂടെ നമ്മുടെ യാത്രകൾ പരിഗണിക്കണം എന്നുള്ളൊരു സിമ്പിൾ സജഷൻ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുകയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അടുത്ത എപ്പിസോഡിൽ വിൽപട്ടു നാഷണൽ പാർക്കിൻ്റെ കഥയും കൂടെ പറയാം കാരണം വിൽപട്ടു നാഷണൽ പാർക്ക് ശ്രീലങ്കയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഓൾഡസ്റ്റ് നാഷണൽ പാർക്കാണ് അതിൻ്റെ കഥയും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കിടക്കാം താങ്ക് യു